നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണല്ലോ. പതിവുപോലെ എൽ ഡി എഫ് സർക്കാർ ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു, അതിൻ്റെ ഐറ്റങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തവണത്തെ ഓണക്കിറ്റിൽ എല്ലാവരെയും സർപ്രൈസ് ആക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഐറ്റമുണ്ട്. ഒരുപക്ഷെ ഇത്തവണ കമ്മ്യൂണിസ്റ്റുകൾ മലയാളിക്കായിട്ട് നൽകുന്ന ഏറ്റവും പുതിയ സർപ്രൈസാണ്. 14 ഐറ്റമുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 14 ഐറ്റം, ഇതിൽ 14-ാമത്തെ ഐറ്റമാണ് ആ സർപ്രൈസ്. അതെന്താണെന്നല്ലേ, സഞ്ചി, തുണിസഞ്ചി. അതായത് ഈ സാധനങ്ങളെല്ലാം ഇട്ട് തരുന്ന സഞ്ചിയാണ് 14-ാമത്തെ ഐറ്റം. അതും ഒരു ഐറ്റമായിട്ട് കൂട്ടിയിരിക്കുകയാണ്. സഞ്ചി കിട്ടുന്നവർ ആ സഞ്ചി കൊണ്ട് പായസം ഉണ്ടാക്കിയാൽ അത് സഞ്ചി പായസമായി മാറും. അതാണ് ഇത്തവണത്തെ ഓണക്കിറ്റിലെ സർപ്രൈസ്. ഇനി ഇന്നത്തെ തന്നെ മറ്റൊരു വാർത്തയാണ്. ഇന്ന് രാവിലെ തൊടുപുഴ എയർ ക്യാമ്പിലെ ഒരു പോലീസുകാരനെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസുകാരനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെയും അവർ ഉപയോഗിച്ചിരുന്ന കാറും ഒരു ബൈക്കും. എം ജെ ഷാനവാസ് എന്നാണ് ആ പോലീസുകാരൻ്റെ പേര്. ഇത്രയുമായി കഴിയുമ്പോൾ തന്നെ കേൾക്കുന്ന പലർക്കും മനസ്സിലാവും, ഇത് പോരല്ലോ, ഈ വിവരം കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ എന്ന്. അതെ, ആ വിവരം കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ പോലെ പൂർത്തിയാവൂ. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട എം ജെ ഷാനവാസ് എന്ന വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കൂടിയാണ്. അല്ല, സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ദാ ഇപ്പോൾ ആ വാർത്ത കംപ്ലീറ്റായി. ഇനി സാധാരണ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഏത് പാർട്ടിയിലാവട്ടെ, സ്വന്തം മതവിശ്വാസം പിന്തുടർന്ന് ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണെങ്കിൽ അയാൾ സംഘിയായി മാറ്റപ്പെടും. കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് കൊലപാതകത്തിൽ അതിൻ്റെ മൂലകാരണമായിട്ട് തന്നെ പറയുന്നത്, അതിലൊരാൾ രാഗി കെട്ടിയിരുന്നത് ഒരു മുസ്ലിം സഖാവ് എതിർത്തത് അതിൽ തുടങ്ങിയ വൈരാഗ്യമാണ് എന്ന് പറയുന്നത്. ആ പ്രതികൾ തന്നെ പോലീസിനോടും ജനങ്ങളോടും പരസ്യമായിട്ട് സമ്മതിച്ചാണ് ഞങ്ങൾ സി പി എംകാരാണെന്ന്. എന്നാൽ എൻ എൻ കൃഷ്ണദാസ് എന്ന സി പി എം ലീഡർ പാലക്കാട്ടുകാരൻ തന്നെയാണ്, അദ്ദേഹം പറയുന്നത് അവർ സി പി എംകാരല്ല, അതിന് കാരണമായിട്ട് പറയുന്നതാണ്. വളരെ വിചിത്രമായിരിക്കുന്നു. അവർ കയ്യിൽ രാഗി കെട്ടുന്നു, അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഫ്ലെക്സ് വെക്കാൻ പോകുന്നു, ഗണേശ ഉത്സവത്തിന് പങ്കെടുക്കുന്നു തുടങ്ങിയ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, തെറ്റുകളൊക്കെയാണ്. അവരുടെ കണ്ണിൽ അത് ഭയങ്കര തെറ്റാണ്. അല്ല സഖാവേ, സഖാവായിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസമൊന്നും ആചരിച്ചുകൂടെ? ഇതൊക്കെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമേ ഉള്ളൂ. അവരൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. മെക്കയിൽ വരെ പോകുന്നവരുണ്ടല്ലോ, ഹജ്ജിന് പോകുന്ന സഖാക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവർക്കൊക്കെ അനുവദനീയവും ഇവർക്ക് അനുവദനീയമല്ലാത്തതും എന്തുകൊണ്ടാണ്? ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ സി പി എം അല്ല, ആർ എസ് എസ് ആണ്, ബി ജെ പി ആണ് എന്നവർ സ്ഥാപിക്കാൻ നോക്കുന്നത്. ഇവരുടെ ഈ ലോജിക്ക് വെച്ചിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയിലെ ആളും ആർ എസ് എസ്കാരനോ ബി ജെ പിക്കാരനോ ആവണം. ആരാണെന്നല്ലേ കണ്ടു നോക്ക്. എന്താ പറയുക, നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം, മനോരമ അടക്കമുള്ളവർ എത്രയോ കാലമായിട്ട് നമ്മുടെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് വാഴ്ച മുതലാണ്. എന്തൊക്കെ വേഷം കിട്ടിയാലാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക? എന്താ അല്ലേ? വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.